നിങ്ങൾ ഈ കാണുന്ന മത്സ്യത്തെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് വാക്വിറ്റ പോർപോയിസ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവവർഗങ്ങളിലെ ഏറ്റവും ചെറിയ പോപ്പുലേഷനുള്ള ഒരു മത്സ്യവർഗമാണെന്നാണ് ഇതിനെ കരുതുന്നത്. ഇതിനായിട്ട് ബന്ധപ്പെട്ടൊരു റിസർച്ച് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഈ റിസർച്ച് പറയുന്നത് ഏകദേശം 10 എണ്ണം മാത്രമേ ഈ വാക്വിറ്റ പോർപോയിസ് എന്ന് പറയുന്ന ജീവി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ കുറേ ഇൻ്റർവെൻഷൻസ് ചെയ്യുകയാണെങ്കിൽ ഈ ജീവവർഗങ്ങൾ ഒരുപക്ഷെ നശിക്കാത്ത രീതിയിൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. ഒരുപക്ഷെ വേട്ടക്കാരുടെ വലകളിലും മറ്റും കുടുങ്ങിയാണ് ഇത് ഇത്തരത്തിൽ ഇതിന് വംശനാശ ഭീഷണി നേരിടുന്നതെന്നും എന്നാൽ ഇതിനെ ഇൻബ്രീഡ് ചെയ്ത് നമുക്ക് നോർമലായിട്ടൊരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വർഗമാണെന്നാണ് പറയുന്നത്. വളരെ ചെറിയ പോപ്പുലേഷനാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തെ ഏറ്റവും ചെറിയ സമുദ്രത്തിലുള്ള സസ്തനി വർഗങ്ങളിലാണ് ഇത്. ഇത് മെക്സിക്കോയിലുള്ള കോർട്ടസ് കടലിൽ വളരെ പ്രശസ്തമാണ്. കോർട്ടസ് കടലിടുക്കൽ ഭാഗങ്ങളിലാണ് ഇത് ജീവിക്കുന്നത്. ഇത് ആ ഭാഗത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ഈ വക്വിറ്റ എന്ന് പറയുന്ന ഈ ജീവവർഗം ജീവിക്കുന്നതെന്നും ഏകദേശം 10 മാത്രം ഇപ്പോൾ ഉള്ളതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് റീസെൻ്റായിട്ട് സ്റ്റഡി നടത്തിയ ഈ റിസർച്ചേഴ്സ് പറയുന്നത് ഒരു ഗിൽ നെറ്റ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഇത്തരത്തിലുള്ള വലകളാണ് ഇതിൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്നും ഇത് ഇത്തരത്തിൽ വംശനാശം സംഭവിച്ചു പോകാനുള്ള റീസൺ തന്നെ ഇത്തരത്തിലുള്ള മത്സ്യബന്ധനമാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മെക്സിക്കോയിൽ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊണ്ട് ഇത് നിയമവിരുദ്ധമാക്കുകയും വളരെ വലിയ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇത് ഈ ജീവി ഉടൻ തന്നെ നമ്മളുടെ ഇടയിൽ നിന്ന് പോകുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ റിസർച്ചേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ചെറിയ പോപ്പുലേഷനുള്ള ജീവവർഗങ്ങളുടെയിൽ ഹാനികരമായിട്ടുള്ള മ്യൂട്ടേഷൻ വരാൻ, പ്രത്യേകിച്ച് ഇൻബ്രീഡിങ് ഉണ്ടല്ലോ, അതായത് ആ ചെറിയ പോപ്പുലേഷനകത്ത് തന്നെ അവർ ബ്രീഡ് ചെയ്യുകയും പുതിയ തലമുറകൾ ഉണ്ടാകുമ്പോൾ മ്യൂട്ടേഷൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ മനുഷ്യരുടെ ഇതിൽ പറയാറുണ്ടല്ലോ, വളരെയധികം ജനിതകമായിട്ട് ബന്ധമുള്ളവർ തമ്മിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് എല്ലാ ജീവികളിലും ബാധകമാണ്. ഇത്തരത്തിലുള്ള ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ വക്വിറ്റ നശിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഇതിൻ്റെ ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ പോലും ജനിതകപരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് വളരെ കുറവാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് പൊതുവേ മറ്റ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളിൽ ഇത്തരത്തിലുള്ള മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ടും നശിക്കപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നിയമവിരുദ്ധമായിട്ടുള്ള മത്സ്യബന്ധനം തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണെന്ന് പറയുന്നത്. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4-5 വരെ നീളമുള്ള ഇത്തരത്തിലുള്ള ഈ ചെറിയ ജീവികളിൽ ഈ വംശനാശം നേടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആ രീതി മെക്സിക്കോയുടെ ആ ഭാഗത്ത് ടൊട്ടോബ എന്ന് പറയുന്ന ഒരു 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 മത്സ്യത്തെ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ട് ഈ വേട്ടക്കാർ ഈ മത്സ്യബന്ധനം നടത്തുന്നത്. അതും ഇല്ലീഗലാണ്. പല രാജ്യങ്ങളിലും വളരെയധികം വിലയുള്ളൊരു മത്സ്യവർഗമാണ് ഈ ടൊട്ടോബ. അതിനെ പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഈ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രത്യേക വലകളാണ് ഈ വക്വിറ്റയെ കൊല്ലുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിയമം മൂലം മത്സ്യബന്ധനം ഈ വക്വിറ്റയുടെ ആവാസ വ്യവസ്ഥയിൽ മത്സ്യബന്ധനം നടത്താൻ തന്നെ പാടില്ല. അത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും ഈ നിരോധനങ്ങളിലൊന്നും കൊണ്ടൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡി നടത്താനായിട്ട് ഇവർ ഈ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സ് ഞാൻ പേപ്പറിനെ പറ്റി പറയാൻ വിട്ടുപോയി. അത് സ്റ്റഡി നടത്തിയത് വളരെ പ്രശസ്തമായിട്ടുള്ള ജേണലായിട്ടുള്ള ജേണൽ ഓഫ് സയൻസിലാണ് പബ്ലിഷ് ചെയ്ത് കാണിക്കുന്ന ജേണലാണ് പബ്ലിഷ് ചെയ്തത്. അതിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സെൻറ്റ് ഫ്രാൻസിസ് പോലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ ലോസ് ആഞ്ചലസിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ മെക്സിക്കോയിലെ തന്നെ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ മെക്സിക്കോയിലെ മറ്റു പല സ്ഥാപനങ്ങളിലേയും ഉണ്ട്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ യുഎസിലെ, പിന്നെ മെക്സിക്കോയിലെ തന്നെയുള്ള സെമാനാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഫുൾ ഫോം ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ യുഎസിൻ്റെ തന്നെ ഒരു ഫെഡറൽ ഏജൻസിയായിട്ടുള്ള നോവ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ, അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഫ്രാൻസിൽ തന്നെ സ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ, അതിൻ്റെ ഒരു റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റഡിക്ക് വേണ്ടി 1985 മുതൽ 2017 വരെ ജീവിച്ചിരുന്ന ഏകദേശം 20 ഈ വക്വിറ്റ ജീവികളുടെ ഒരു ജീനോം ഇവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ജീനോം വിശകലനം ചെയ്തതിന് ശേഷം അവർക്ക് മനസ്സിലാക്കിയ മോഡൽ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടേഷൻ സിമുലേഷൻ മോഡലൊക്കെ വെച്ചിട്ട് അവർ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്ന ഏകദേശം ഈ ജീവിയെ, ഈ 10 ഉള്ളൂ, ഈ 10 തന്നെ ഇൻബ്രീഡിങ് ചെയ്ത് എങ്ങനെ ആയിരുന്നാൽ പോലും, അതായത് മറ്റ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്താൽ പോലും ഏകദേശം 50
ഉള്ളിൽ തന്നെ ഇതിനെ വംശനാശം വന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിനെ ഒരു തരത്തിൽ നമുക്ക് ഇൻബ്രീഡിങ് ചെയ്തും മറ്റുമൊക്കെ ഇതിനെ നിലനിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മത്സ്യബന്ധന രീതികൾ ആ പ്രത്യേക വലകളും ഒക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ ഒരു തരത്തിലും നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു ഡേറ്റയല്ല ഈ സിമുലേഷൻ റിസൾട്ട്സിലൂടെ എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത്, മറ്റൊരു കാര്യം അവർ പറയുന്നത്, മറ്റ് ഈ വംശനാശം സംഭവിക്കുന്ന സ്പീഷീസിനെ പോലെയല്ല പ്രധാനമായിട്ട് ഈ ജനിതകമായിട്ടുള്ള പ്രജനനത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മ്യൂട്ടേഷനുകൾ ഇതിലുണ്ടാകാത്തതുകൊണ്ട് ഈ ജനസംഖ്യ, അതായത് സംഖ്യാ തകർച്ചയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ഉയർന്നു വരാനുള്ള സാധ്യത ഈ വാക്യൂട്ടിക്ക് ഉണ്ടെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇവർ പറയുന്നത് വെച്ചാൽ ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ പോലും ഈ വാക്യൂട്ടിയിലുള്ള ഈ ജനിതകമായിട്ടുള്ള അവരുടെ ജീനുകളിലുള്ള വൈവിധ്യം വളരെ ചെറുതല്ല, അതുകൊണ്ട് തന്നെ അവയ്ക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു റിക്കവറിക്ക് പ്രധാന ഭീഷണി തന്നെയാണെന്നും, പക്ഷേ ഈ ഇതിൻ്റെ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായിട്ട് വളരെ ജീനിന് വളരെ പ്രത്യേകതയുള്ള വളരെ അപൂർവതകളുള്ള ജീനുകളാണ് ഈ ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ പോലിവയിലുള്ളതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പൊതുവേ നമുക്കറിയാലോ ജനിതക വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഈ സംഖ്യാപരമായിട്ടുള്ള എണ്ണം വളരെ കൂടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് പുതിയ ജനറേഷനിലെ ജീനോമുകളിലെല്ലാം വളരെയധികം വ്യത്യസ്തതകൾ വരികയും ജനിതക വൈവിധ്യം എന്ന് പറയുന്നത് ഈ വ്യത്യസ്തങ്ങളൊരു അളവുകളാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ കുറേ കൂടെ നന്നായി വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ ഇടയിൽ തന്നെ അറിയാമല്ലോ ഇൻബ്രീഡിങ്, അതായത് നമ്മുടെ ഫാമിലിയോട് ചേർന്നിട്ടുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ഒരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ റീസൺ തന്നെ അതിൻ്റെ ഒരു ഒരു വൈവിധ്യം, ആ ഒരു ഏത് സ്പീഷീസിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് അതിനുള്ള വ്യത്യസ്തതകളുള്ള ആൾക്കാർ തമ്മിൽ ചേരുമ്പോഴും അതിൻ്റെ പരമായി ജനതകപരമായിട്ട് സാമ്യമുള്ള വ്യക്തികൾ തമ്മിൽ പുതിയ ഓഫ്സ്പ്രിംഗ് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പൊതുവെ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെ എല്ലാ ജീവികളിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ സംഖ്യാപരമായിട്ട് അതിനെ അപകടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന രീതിയിൽ വളരെ ഹാനികരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പല ശാസ്ത്രജ്ഞങ്ങളും പറയുന്നത്. പ്രത്യേകിച്ച് ഈ പരിണാമ ജീവശാസ്ത്രവും മനുഷ്യൻ്റെ തന്നെ ജനിതക ശാസ്ത്രവും ഒക്കെ പറയുന്നത് അതുതന്നെയാണ്. പിന്നെ ഇവർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനസംഖ്യയുടെ എണ്ണം വളരെ കുറവുകളായതുകൊണ്ട് തന്നെ ഈ സംരക്ഷണം, അതായത് നമുക്കറിയാലോ കൺസർവേഷൻ ബയോ ജീവശാസ്ത്രത്തിലും സംഖ്യാപരമായും ഒക്കെ നോക്കുകയാണെങ്കിൽ ജനസംഖ്യാപരമായിട്ടുള്ള അതായത് സംഖ്യാപരമായിട്ടുള്ള കുറവ് മ്യൂട്ടേഷനുകൾക്ക് കാരണമാകുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മ്യൂട്ടേഷനെ ഈ വെക്കേറ്റ ജനസംഖ്യ ഒരു തരത്തിലും അവരുടെ ഒരു സംഖ്യയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ റിസർച്ചേഴ്സ് പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഈ ഭാവിയിൽ തന്നെ വളരെ ഇതിൻ്റെ ഈ ഇൻബ്രീഡിങ് ചെയ്ത് തന്നെ ഇതിൻ്റെ പ്രത്യുൽപാദനത്തെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ഈ ജീവവർഗത്തെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം. പിന്നെ റിസർച്ചേഴ്സ് വളരെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ മെക്സിക്കൻ ഗൾഫ് റീജിയൻ്റെ വടക്കേറ്റത്തുള്ള വളരെ ചെറിയ ഒരു ആവാസ വ്യവസ്ഥയിലാണ് ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ ദ ഇങ്ങനെ വളരെ ചെറിയ ഒരു ആവാസ വ്യവസ്ഥയിൽ ചെറിയ ഒരു സംഖ്യയായിട്ട് തന്നെ പണ്ട് മുതലേ ഉള്ള ചരിത്രപരമായി തന്നെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനിങ്ങനെ ഒരു ജീനോമിക് ക്വാളിറ്റി വന്നതെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞത്. പക്ഷെ അതിനുള്ള എവിഡൻസസ് ഒന്നുമില്ല. ആദ്യത്തിന് ഒരു സർവേ നടത്തി തന്നെ 1997 അതിലൊരു വളരെ സമഗ്രമായിട്ടുള്ള ഒരു സർവേ നടത്തിയും ആ സമയത്ത് 1997 ഒരു സർവേയിൽ കിട്ടിയത് ഏകദേശം 570 ഈ പോർപോയിസിൻ്റെ എണ്ണമാണ് കണക്കാക്കിയത്. ആ ഒരു എണ്ണം തന്നെ ഈ 25 വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ക്രമാധികമായിട്ട് വളരെ ക്രമാനുഗതമായിട്ട് വളരെ പെട്ടെന്ന് കുറയുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് റിസർച്ചേഴ്സിനെ വറി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. അതിന് റീസൺ ആയിട്ട് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു റീജിയൻ തന്നെയാണ്. പിന്നെ ഈ റിസർച്ചേഴ്സ് പറയുന്ന ഈ ഒരു മത്സ്യബന്ധനം തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ജീവിയുടെ നാശത്തിലേക്ക് നയിച്ചത്. പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ സംഖ്യാപരമായിട്ടുള്ള കുറവ് വെച്ചിട്ട് പല ദ്വീപുകളിലും ഇത്തരത്തിലുള്ള പല സ്പീഷീസുകളിലും നമ്മൾ കരയിലുള്ള ദ്വീപുകളിൽ കണ്ടിട്ടുണ്ട്. അതായത് അവന് ജനിതകമായിട്ടുള്ള വൈവിധ്യങ്ങൾ കുറവായിരുന്നെങ്കിൽ പോലും 10,000 വർഷങ്ങൾ ഇതിൽ നിലനിൽക്കുന്നതായിട്ടും അത്തരത്തിൽ ചെറിയ പോപ്പുലേഷനിൽ ദ്വീപുകളിലുണ്ട്. അതുപോലെ തന്നെ ഈ കടലിലുള്ള അത്തരത്തിലുള്ള വളരെ ക്വാളിറ്റിയുള്ള ജനിതകപരമായിട്ട് വളരെയധികം ക്വാളിറ്റിയുള്ള ഒരു വിഭാഗമാണ് ഈ വക്കറ്റുകൾ എന്നുള്ളതാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. വളരെ കുറഞ്ഞ പോപ്പുലേഷൻ ആണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അവയുടെ ജീനുകളെ ഓവർ ദി ഇയേഴ്സ് അത് ക്രമേണ ശുദ്ധീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ജീൻ ക്വാളിറ്റി ഉള്ളൊരു വിഭാഗമാണെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള 12 സമുദ്രത്തിലുള്ള സസ്തനികളിൽ ഈ റിസർച്ചേഴ്സ്
ജനിതകമായിട്ട് വിശകലനം നടത്തുകയും അതിലവർക്ക് മനസ്സിലാക്കിയത് ഈ ഹാനികരമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ഏറ്റവും കുറവുള്ള ഒരു ജീവവർഗം എന്ന് പറയുന്നത് ഈ വെക്വിറ്റയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അവർ പറഞ്ഞ് ഇതിനെപ്പറ്റി പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അവർ പറയുന്നെങ്കിലും ഈ ഇൻബ്രീഡിങ്ങും അതെങ്ങനെയാണ് ഈ ജനിതകപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതുമുള്ള ബന്ധങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. പൊതുവെ നമുക്ക് ഈ ജീനോമിക്കായിട്ടുള്ള ഡേറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെങ്കിലും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് മോഡലിംഗ് സ്റ്റഡീസൊക്കെ വളരെയധികം ഉപയോഗിക്കാമെന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഈ സ്റ്റഡി എന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരു എക്സാമ്പിൾ സ്റ്റഡികളിൽ ഈ വക്വിറ്റയിലെ ഒരു ഡേറ്റ വിശകലനം ചെയ്ത് അവയുടെ ഒരു വംശനാശ ഭീഷണിയൊക്കെ ഒഴിവാക്കുന്ന രീതിയിൽ അതിനെ എങ്ങനെ റിക്കവർ ചെയ്ത് വരുത്താമെന്ന് വളരെ നവീനമായിട്ടുള്ള ജനിതക ശാസ്ത്രത്തിൻ്റെ ഡേറ്റയും മോഡലിംഗ് അപ്രോച്ചൊക്കെ ഉപയോഗിച്ച് കാണിക്കുന്ന ഒരു വളരെ നല്ലൊരു സ്റ്റഡിയാണ് ഇതെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വടക്കൻ ഗൾഫ് ഓഫ് കാലിഫോർണിയയിൽ അവർ സ്റ്റഡി നടത്തി. അവിടെ അവർക്ക് മനസ്സിലാക്കിയൊരു കാര്യം അവിടെയുള്ള ഈ വക്വിറ്റുകളിൽ പൊതുവെ ആരോഗ്യമുള്ള ഇനങ്ങളാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എങ്കിലും അവിടെയും ഈ വേട്ടക്കാരും ഈ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ ഈ ഗിൽനെറ്റ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെയുള്ള ജീവവർഗങ്ങൾക്കും ഈ അതിൻ്റെ ഒരു ഭീഷണി തന്നെയാണെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വംശനാശം സംഭവിക്കാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇൻ്റർവെൻഷൻസ് മെക്സിക്കോയിലും യു എസിലും ഒക്കെ നടത്തണമെന്നാണ് ഈ റിസർച്ചേഴ്സ് ഗവൺമെൻറ്റിനോടൊക്കെ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നതെന്ന് വെച്ചാൽ 1951 വളരെ പ്രശസ്തനായിട്ടുള്ള അന്നത്തെ ഒരു എഴുത്തുകാരൻ യു എസിലുള്ള ജോൺ സ്റ്റെയിൻബെക്കിൻ്റെ ഒരു ബുക്ക് വളരെ പ്രശസ്തമായിട്ടൊരു ബുക്കുണ്ട്, ദ ലോഗ് ഫ്രം സി ഓഫ് കോർട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള ബുക്കാണ്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ ബുക്കിൽ അവർ പറയുന്നുണ്ട് ഈ ഒരു വക്വിറ്റ എന്ന് പറയുന്ന ഈ ജീവി, അതായത് ഈ ഒരു കാണിച്ചേക്കുന്ന മത്സ്യത്തിന് ഒരു ഗൾഫ് ഓഫ് കാലിഫോർണിയയിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അവിടെയുള്ള ഒരു ജൈവ വൈവിധ്യത്തിന് ഇതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ ആ റിസർച്ച് അന്ന് 1951 ആ ബുക്കിൽ ഇവർ പറയുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവവർഗമാണ്, ഇതിൻ്റെ ഒരു നാശം അവിടുത്തെ ഒരു ഒരു ആവാസ വ്യവസ്ഥത്തിനെ ബാധിക്കുമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് പല ജീവികളെയും ബാധിക്കുമെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് എടുത്തു പറയുന്നൊരു സ്റ്റഡിയാണിത്. പിന്നെ ഇതിനുള്ള ഈ റിസർച്ചിന് വേണ്ടിയുള്ള സ്റ്റഡിക്കുള്ള സപ്പോർട്ടൊക്കെ കൊടുത്തതൊക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും പിന്നെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ നോവ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവരും, പിന്നെ മെക്സിക്കോയിലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെയാണ് ഇതിനുള്ള ഫണ്ടിങ് കൊടുത്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയുന്നത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെച്ച് സയൻസ് ടെക്നോളജി എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റു വീഡിയോകളും കാണുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.